ആരെനിക്ക് വേണ്ടി പോകും? ഇന്ന് രാത്രി ആര് പറയും, അടിയൻ ഇവിടെ ഉണ്ട്, എന്നെ അയക്കണമേ? ശിഷ്യന്മാർ പറഞ്ഞ എന്നാ നീയും കൂടെ വാ, നീയും കൂടെ വാ എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം തർക്കം മൂത്ത് 12 പേരും കൂടെ പോയി എന്നാണ് എന്റെ ധാരണ. ഏതായാലും ഇവർ പട്ടണത്തിൽ പോയി, പട്ടണത്തിലൂടെ എല്ലാം നടന്ന് ഭക്ഷണ പീടികയെല്ലാം സന്ദർശിച്ച് ഭക്ഷണത്തിൻ്റെ ഒക്കെ വില ചോദിച്ച് വില പേശി, നല്ല ഭക്ഷണം ഏതാന്ന് തിരിഞ്ഞു നോക്കി, വളരെ ലാഭകരമായ രീതിയിൽ കച്ചവടം നടത്തി തോളത്ത് വെച്ച് തിരിച്ചു വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു കാണും. ഏതായാലും ഞാൻ അന്നേരം പറഞ്ഞുകൊണ്ട് 25 പൈസ കൂടെ കുറഞ്ഞു കിട്ടി, നല്ല ലാഭമായിപ്പോയി. അപ്പോൾ വേറൊരുത്തും പറഞ്ഞു കാണും, എന്നാൽ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കാൻ നന്നായി, ഇത് ചൂട് സാധനമാണ്. ഇങ്ങനെ ഇവർ വാങ്ങിയ ഭക്ഷണത്തിൻ്റെ യോഗ്യതയും അവരുടെ കച്ചവടത്തിലെ സാമർത്ഥ്യമൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ ആ സമയത്താണ് യേശു ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം കഴിച്ചത്. ആ സംഭാഷണം വളരെ വളരെ പ്രസിദ്ധമായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. ഏതായാലും ശരി, യേശു കർത്താവ് ആ സ്ത്രീയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നാം പറയുന്നു, അപ്പോൾ ആ സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നു, അപ്പോൾ ആ സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ ആ സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി, പട്ടണവാസികളോട് പറഞ്ഞു, താൻ കണ്ട യേശുവിനെ കുറിച്ച്, ഞാൻ മശീഹായെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ മശീഹായെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങളും വന്ന് നോക്കുവീൻ. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്നു. ഗുരോ ഭക്ഷിച്ചാലും, അവർ വാങ്ങിയ പൊറോട്ടയും അവർ വാങ്ങിയ ചിക്കൻ കറിയൊക്കെ കൊണ്ട് കൊടുത്ത് വളരെ, ഗുരോ ഭക്ഷിച്ചാലും. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട്. സംബഡി ബ്രോട്ട് ഹിം ഫുഡ്. പത്രോസ് യോഹന്നാനും ഒക്കെ ആരാണ്ട് ഇവനെ ഏതാണ്ട് കൊണ്ട് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് നിന്നോ പറഞ്ഞു, ഇവനെ തോണ്ടി, ഇപ്പുറത്ത് നിന്ന് തന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, നോക്ക് നോക്ക് ഒരു കുടം ഇരിക്കുന്നുണ്ടോ, നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു കുടമില്ലായിരുന്നു, ഇതാണ്ട് ഒരു കുടം ഇരിക്കുന്നു. ആരാണ്ട് ഇവിടെ വന്നു, എല്ലാവരും ആ കുടത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, സംശയിച്ച് ചോദിക്കാനൊരു സംഘ എന്താ ചോദിക്കുന്നത്. അങ്ങനെ സംശയിച്ചു നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാം തല കുനിച്ച് കുടത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, തല ഉയർത്തി നോക്കുമീൻ, നീ കുനിഞ്ഞി കുടത്തെ നോക്കാതെ തല ഉയർത്തി നോക്കുമീൻ, നിങ്ങൾ പറയുന്നു 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തു വരും. കാരണം അവർ യേശുവിൻ്റെ കൂടെ ഒരു ട്രെയിനിങ്ങിലാണ്. അവർ പറയുന്നത് 4 മാസം കഴിയുമ്പോൾ ഒരു കൈവപ്പ് ശുശ്രൂഷയുണ്ട്, ഒരു ഓർഡിനേഷൻ ഉണ്ട്, 4 മാസം കഴിയുമ്പോൾ എന്ത് വരും, ഒരു കൊയ്ത്ത് വരും, 4 മാസം കഴിയുമ്പോൾ ഒരു കൊയ്ത്ത് വരും. എന്നാൽ ഞാൻ പറയുന്നു, നിലങ്ങൾ ഇപ്പോൾ തന്നെ വെളുത്തു കഴിഞ്ഞിരിക്കുന്നു. നോക്കാൻ പറഞ്ഞപ്പോ മുൻപിൽ 2 കൈകളും ഉയർത്തി ഒരു സ്ത്രീ ഓടി വരുന്നു, അതിന്റെ പിന്നാലെ ഒരു പട്ടണം മുഴുവൻ ഇളകിഞ്ഞിട്ട് വരിക. ഏത് പട്ടണത്തിൽ ഇവര് ചില മണിക്കൂറുകൾ ചെലവിട്ട് കറങ്ങി നടന്ന് പെറോട്ടായി മേടിച്ച് പൊതിഞ്ഞു പോന്നോ, അതേ പട്ടണത്തിൽ മിനിറ്റുകൾ മാത്രം യേശുവിനെ പരിചയമുള്ള ഒരു സ്ത്രീ എന്ന് കഴിഞ്ഞപ്പോ പട്ടണം ഹർത്താൽ ആചരിച്ച് അവളുടെ പുറകെ പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം യേശുവിനെ കണ്ട് അവൾ വീണ്ടും ജനിച്ചു, യവമാര് വീണ്ടും ജനിച്ചില്ല. വ്യത്യാസമുണ്ട്, രണ്ടുപേരും പോയത്, കാരണം സ്ത്രീ പാത്രം വെച്ചിട്ടാ പോയത്, ഇവര് പാത്രമായിട്ടാ പോയത്. ഇവര് പട്ടണത്തിൽ കൂടെ കറങ്ങി നടന്നു, സ്ത്രീ നേരെ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കണ്ടെത്തി. പട്ടണവാസികൾ ഇളകി യേശുവിന്റെ അരികിൽ വന്നു, യേശുവിനെ കണ്ട് ബോധിച്ചു. എന്നിട്ട് ആ സ്ത്രീയെ വിളിച്ചു പറഞ്ഞു, സഹോദരി വളരെ നന്ദി, പക്ഷേ ഇനി മുതൽ ഞങ്ങൾ നിന്റെ വാക്ക് നിമിത്തമല്ല, ഞങ്ങൾ തന്നെ കാണുകയും ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞങ്ങൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ കെയർ ഓഫ് വിശ്വാസി അല്ല ഇനി മുതൽ ഞങ്ങൾ, നിന്റെ കെയർ ഓഫിലല്ല, ഒരു ഇൻഡിപെൻഡന്റ് വിശ്വാസിയാണ് ഞാൻ, എനിക്ക് സ്വന്തമായി എനിക്ക് തന്നെ കർത്താവുമായി ഒരു ബന്ധമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം അതാണ്, നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ച വ്യക്തി, എനിക്കറിയാം ഞങ്ങളുടെ അടുത്തൊരു സഹോദരനുണ്ട്, ഈ സഹോദരനെ ഞാൻ ഒരു പ്രാവശ്യം കൂട്ടായ്മയ്ക്ക് വിളിച്ചു, ഒരു 4-5 കൊല്ലമായി ഇദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമെന്ന് എന്നെ വിളിക്കുക. ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്ന് എന്നെ വിളിച്ച്, ഞാൻ സഹോദരൻ വേട്ടം വേഗം എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിക്കുന്നു, I am extremely sorry. നിങ്ങളെ ആദ്യമായി കൂട്ടായ്മയ്ക്ക് വിളിച്ചു എന്നൊരു ദ്രോഹമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ ആ വിളി ക്യാൻസൽ ചെയ്തിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു പോക്കൂ. മേലാ ലീവൊക്കെ കാര്യം പറഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ ശല്യപ്പെടുത്തുക, കാരണം സ്വന്തമായി ക്രിസ്തുവിൽ വേരൂന്നുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. അവനിപ്പോഴും പറയാ എന്നെ വിളിച്ചയാള്. ശമര്യക്കാരത്തി സ്ത്രീയോട് അവിടെ വെച്ച് തന്നെ അവർ സലാം പറഞ്ഞു പിരിയുക, ഇനി മുതൽ നിന്റെ വാക്കുകൊണ്ടല്ല, ഇനി നാളെ നീ ഇതിനെതിരായിട്ട് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, ഞാൻ എൻ്റെ യേശുവിനെ കണ്ട് ഞാൻ അനുഭവിച്ച് ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ കാണുകയും
ശമര്യ പട്ടണം ഒന്നടങ്ങ് സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങൾ തന്നെ കാണുകയും ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞങ്ങൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾ തന്നെ കാണുകയും നിങ്ങൾ തന്നെ കേൾക്കുകയും നിങ്ങൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ആരോ കണ്ടു കേട്ടു നിങ്ങളോട് പറഞ്ഞ് വിശ്വസിക്കുകയാണോ? യോഹന്നാനും ഇവിടെ പറയുകയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചു, ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടു, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, ഞങ്ങൾ സ്പർശിച്ചു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നിനക്കൊരു അനുഭവം ഉണ്ടായിരിക്കണം, നീ യേശുവിനെ അനുഭവിക്കണം. അതാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടൊരു സെക്കൻഡ് ഹാൻഡ് വിശ്വാസമല്ല നിനക്ക് വേണ്ടത്, ഒരു ഫസ്റ്റ് ഹാൻഡ് വിശ്വാസം. നീ തന്നെ യേശുവിനെ അറിയണം, നീ തന്നെ വിശ്വസിക്കണം, നീ തന്നെ വീണ്ടും ജനിച്ച അനുഭവം നിന്നിലുണ്ടായിരിക്കണം. വീണ്ടും ജനിച്ചു എന്ന് ഒരുവന് അറിയാം. ഒരു ചോദ്യം വരുമ്പോൾ ആടിപ്പോകത്തില്ല, ഇളകിപ്പോകത്തില്ല. വീണ്ടും ജനിച്ചതാണോ എന്ന ചോദ്യം നേരെ കൈ ചൂണ്ടി ഒരാൾ ചോദിച്ചാൽ അപ്പുറത്ത് പാസ്റ്ററെ നോക്കുക. ഞാൻ ഒരു വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബനാഥൻ, ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെ ആൾ വിട്ട് വിളിപ്പിച്ചതാണ്. ഞങ്ങൾ രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നു. പ്രാർത്ഥിക്കാൻ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരും ഒക്കെ ഉണ്ട്. 10-15 പേര് ആ വീട്ടിലുണ്ട്. ഞാൻ ചെന്നു അവിടെ ഇരുന്നു, ആ ഗൃഹനാഥനെ കൈക്ക് പിടിച്ചു. ഞാൻ ചോദിച്ചു, വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ താൻ പയ്യെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി. അന്നേരം ഭാര്യ അടുക്കള നോടി വന്നു, അയ്യോ അച്ചായൻ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ, അച്ചായൻ അതൊക്കെ എപ്പോഴേ. ഞാൻ പറഞ്ഞു, സ്തോത്രം, വളരെ നല്ലത്. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം നിന്നോടാ, നീ വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ജനിച്ചവൻ അറിയാം അവൻ വീണ്ടും ജനിച്ചവനാണെന്ന്. അതിന് വേറെ അങ്ങോട്ട് നോക്കുവോ, റെഫറൻസ് ബുക്ക് നോക്കുമൊന്നും വേണ്ട. ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം, വീണ്ടും ജനിച്ചവനിൽ പുതുജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടും. വീണ്ടും ജനിച്ചവനിൽ പുതിയ ജീവന്റെ ലക്ഷണം വെളിപ്പെടും എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവന്റെ വാക്കുകൾക്ക് മാറ്റം വരും, വീണ്ടും ജനിച്ചവന്റെ ഇടപാടുകൾക്ക് മാറ്റം വരും, വീണ്ടും ജനിച്ചവന്റെ കൂട്ടുകാർ മാറും. വീണ്ടും ജനിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് അവന് പിന്നെ പഴയ കൂട്ടുകാരും പഴയ ശീലങ്ങളും പഴയ സമ്പ്രദായങ്ങളും പഴയ ഇടപാടുകളും, പണ്ടിരുന്നിടത്ത് തന്നെ അവനെ ഇപ്പോഴും ഇരുന്ന് കാണാമെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വീണ്ടും ജനിച്ചവനിൽ പുതുജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടും. പുതുജീവന്റെ ലക്ഷണങ്ങൾ, അവന് പുതിയ ബന്ധങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ വാക്കുകൾ, പുതിയ ആലോചനകൾ, അവൻ പുതിയതായി മാറും. വിശുദ്ധ പൗലോസ് ശ്ലീഹ അതിനെ കുറിച്ച് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കടന്നുപോയി, പഴയ ബന്ധങ്ങൾ, പഴയ ചിന്തകൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴകിയ പ്രവണതകൾ, പഴയ ശീലങ്ങൾ, പഴയ വാക്കുകൾ, പഴയ ഭാഷകൾ നീ ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല. ഒരുവൻ വീണ്ടും ജനിച്ചതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, അവൻ്റെ ശീലം മാറി, അവൻ്റെ കൂട്ടുകാർ മാറി, അവൻ്റെ ഇടപാടുകൾ മാറി, അവൻ്റെ നടപടികൾ മാറി, മുഴുവൻ അവനൊരു വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ അകത്ത് ഒരു ജനനം സംഭവിച്ചിട്ടുണ്ട്. അവൻ വീണ്ടും ജനിച്ചവനാണ്. പുതിയ ജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടും. യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, രണ്ടാമധ്യായം 1 യോഹന്നാൻ 2:2 അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ഒരുവൻ ക്രിസ്തുവിനെ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ടെസ്റ്റാണ്. യോഹന്നാൻ പറയുകയാണ്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ഒരുവൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ല എങ്കിൽ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അവൻ വീണ്ടും ജനിച്ചിട്ടുമില്ല. വീണ്ടും ജനിച്ച ഒരുവനിൽ പുതുജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ജനിച്ചവന് പഴയ ശീലങ്ങളോടെ ഒരു വിരക്തി ഉണ്ടാകും. വീണ്ടും ജനിച്ചവന് പഴയ കൂട്ടുകെട്ട് മാറണമെന്ന് തോന്നും. വീണ്ടും ജനിച്ചവനിൽ വ്യത്യാസങ്ങൾ നിങ്ങൾ പ്രകടമായി കാണും. രണ്ടാമത്തെ അടയാളമാണത്. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, വീണ്ടും ജനിച്ചവന്
പ്രാർത്ഥിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരിക്കും.